ഓളമെന്നെ കൊണ്ടു വന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളു. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ. സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളു. ഇത്രത്തോളമെന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളു. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളമെന്റെ ഭാവിയെ കരുതാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളു. ഇത്രത്തോളമെന്റെ ഭാവിയെ കരുതാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളു. ഇത്രത്തോളമെന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളമെന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളു യോഗ്യത. പ്രിയപ്പെട്ട അനൂപ് ശമാശൻ, കർത്താവിൽ സ്നേഹമുള്ളവരെ, എല്ലാവരെയും ദൈവനാമത്തിൽ ഈ ഭവന ശുദ്ധീകരണ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഭവനം ഉണ്ടാവുക എന്നുള്ളത്, ഒരു കിടപ്പാടം ഉണ്ടാവുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. നമ്മള് ചുറ്റുപാടുകൾ നോക്കുമ്പോൾ പക്ഷികളാണെങ്കിൽ പോലും അവർക്ക് ഒന്ന് അന്തി ഉറങ്ങുന്നതിനൊരു ഇടം കണ്ടെത്തും, കൂടുകൾ ഉണ്ടാക്കും, സ്വസ്ഥമായ വിശ്രമിക്കുന്നതിനുള്ള ഒരിടം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരിടം. അങ്ങനെയായി ഈ ഭവനം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ ദേവാലയത്തിന് അടുത്തുള്ള ഭവനങ്ങളൊന്നായതുകൊണ്ട്, കൃത്യമായി വഴിയോരത്ത് വഴിയോട് ചേർന്നുള്ള വീടായതുകൊണ്ട്, സന്ധ്യയ്ക്കും രാവിലെയുമുള്ള പ്രാർത്ഥന മുടങ്ങാതിരിപ്പാൻ തക്ക വേണം പ്രത്യേകം ശ്രദ്ധിക്കണം. ദേവാലയമാണ് ആത്മബന്ധമുള്ളത് കൊണ്ട് ഇതൊരു കൊച്ച ആലയമായി തന്നെ മാറണം. ഇവിടെ യോഗ്യരായി അർഹരായി ഒരു ഗ്ലാസ് വെള്ളത്തിനായി കൈനീട്ടുന്നവർക്ക് അത് കൊടുക്കുവാൻ മനസ്സ് കാണിക്കണം. അങ്ങനെ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട ഭവനമായി ഈ ഭവനം മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിന്റെ നിർമ്മാണത്തിൽ
ചെറുതും വലുതുമായി അധ്വാനിച്ചവരെ നമ്മളൊന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു. ഏറ്റതിനെ കുറ്റിയടിച്ച സമയം മുതൽ എന്നീ ഭവനം വാർത്ത് ഇത് നമ്മൾ ഉദാശിയുന്ന സമയം വരെ അധ്വാനിച്ച ഈ നാട്ടിലും പുറത്തുമുള്ള അനേകം ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും അധ്വാനം നമുക്കൊന്ന് ഓർക്കാം, മുഖാന്തരങ്ങളെ ഓർക്കാം. നിങ്ങളുടെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ദൈവകാര്യം സമർപ്പിക്കാം. ദൈവത്തിന്റെ കൃപ ഒപ്പം ഉണ്ടാകട്ടെ. എല്ലാ നന്മകളും ഇടവകയുടെ പേരിൽ ഈ ഭവനത്തെ അറിയിക്കുന്നു. പ്രിയപ്പെട്ട വത്സമാമയും പ്രിയപ്പെട്ട ജിജുവിനെയും കുടുംബത്തെയും വൈഫിനെയും കുഞ്ഞുങ്ങളെ എല്ലാം ഈ സമയം അവർക്ക് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് ഒരു സങ്കീർത്തന ഭാഗം ഇപ്പൊ വത്സമാവ് വായിക്കും. 127 സങ്കീർത്തനം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ ബുദ്ധാധ്വാനിക്കുന്നു. യഹോവ ഭക്ഷണം കാക്കാതിരുന്നാൽ കാവൽക്കാർ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ താമസിച്ച് കിടക്കുവാൻ പോകുന്നതും അടിയ പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യക്തമത്ര തൻ്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഇതിന് ഫലം അവൻ തരുന്ന പ്രതിരോധം തന്നെ. വീരന്റെ വൈദ്യാസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാവുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് തന്റെ അവതാരി പുറത്തിരിക്കുന്ന പുരുഷൻ കാട്ടുക നഗരവാദികളുടെ ശേഷത്തോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലഭിച്ചു പോവുകയില്ലെത്തിക്കും. അത് കഴിഞ്ഞ് ജിജുവും പിന്നെ വയസ്സും കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ടവരും ചേർന്ന് തിരികത്തിക്കുന്നതാണ് ദൈവത്തിന്. ഞങ്ങളുടെ
ഇതിനുള്ള സൗരത്തെ അനുഗ്രഹിക്കണമേതിരമോദനും നീതിയുടെ പരിപാലനത്തിനുമായിരിക്കുമാറാകണമേ. ഇന്നുള്ള അവസര നന്മകളാൽ അനുഗ്രഹങ്ങളാൽ ഇതിനെ സ്ഥിരപ്പെടുത്തി ഇതിൽ വസിക്കുന്നവർക്ക് മഹപ്രസന്ന നൽകണമേ. ആൾക്കാരും മുഴുവൻ രാസികാരങ്ങൾ പരസ്യകാരങ്ങളും തന്നെ പ്രീതിപ്പെടുത്താനിടയാകണമേടത്തെ മരിച്ചവർക്ക് ആശ്വാസം നല്ല ഓർമ്മ നൽകണമേ. ആത്മാവിനെ ഉയർത്തുന്ന ണിക്കും പാടിയിൽ ഹാലേരിയാദാ നിൻ പാതകൾ എന്നെ കാട്ടിടുക അറിയിക്കണമെന്നെ നിൻചൊരു വഴികൾ ജലനിധിയിൽ വേണ്ടവനേ ദുരിതമായ നടിയാരേ എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തോത്രവും പ്രാപവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. നിങ്ങൾ പ്രവേശിക്കുന്ന സകല ഭവനങ്ങൾക്കും സമാധാനം ആശംസിപ്പീനെന്ന് തിരുവായി മൊഴിഞ്ഞവനായ കർത്താവേശുമശിഹാം നിനക്ക് സ്തുതി. കർത്താവേ നിന്റെ സമാധാനവും ഐക്യോ ഈ ഭവനത്തിലുണ്ടാകുമാറായണമേ. എല്ലാവിധ നാശങ്ങളും നിന്റെ വാതിൽപ്പടികൾക്ക് നീ മുദ്രയിടണമേ. സകലവിധ വേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പാപങ്ങളിൽ ഇതിൽ പാർക്കുന്നവരെ കാത്തുകൊള്ളണമേ. ഇതിൽ വസിക്കുന്നവർക്ക് ഇതിൽ പാർക്കുന്നവരെ കാത്തുകൊണ്ട് വസിക്കുന്നവരെ ഞെരുക്കങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും സംരക്ഷിച്ചു കൊള്ളണമേ. സകലവിധ തെറ്റുകളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്ന് ഇവരെ രക്ഷിച്ചു കൊള്ളണമേ. ഈ ഭവനത്തിലെ സമീപസ്ഥരെ കാത്തുകൊള്ളുകയും ദൂരസ്ഥരെ തിരിച്ചു വരുത്തുകയും രോഗികളെ സന്ദർശിക്കുകയും വാങ്ങിപ്പോയവർക്ക് പാപരിഹാരം നൽകുകയും ചെയ്യണമേ. ഇത് നിവസിക്കുന്നവരെ നിന്റെ സത്യവും നിന്നുള്ള ഭക്തിയും നിന്റെ കരുണയും സ്നേഹവും ദയവും കൊണ്ട് നിറയ്ക്കണമേ. ഈ ഭവനം ശുദ്ധീകരിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും നടിയാരായുസോട് കൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ച നൽകി യുക്തമാകുന്നു. അഗ്നിയായ ദൈവം പരിശുദ്ധ സ്നേഹിതനായ അബ്രഹാമിന്റെ അടുത്ത് ചെന്നു അവിടുത്തെ ബഹുമാനതയുടെ അവിടുത്തെ ഇറങ്ങി വന്ന വൃക്ഷത്തണലിൽ വിശ്രമിച്ചു. പർവതീസായ വൃക്ഷങ്ങളെ നട്ടവനൊരു ദരിദ്രനെ പോലെ ഭൂമിയിൽ കൂടി സഞ്ചരിച്ചു. സ്വർഗം തന്റെ സിംഹാസനവും ഭൂമിപാദ വീടോ ആയിരിക്കുന്നു എന്നൊരു നിസ്സാരനെ പോലെ അബ്രഹാമിന്റെ അടുത്ത് ചെന്നു. മാലാഖമാർക്ക് പോലും നേരെ നോക്കുവാൻ പറ്റാത്തതായ ദൈവത്തെ അബ്രഹാം കണ്ട് ഓടിച്ചെന്ന് തിരുമുമ്പാകെ വന്നിക്കുകയും കർത്താവെ അവിടുത്തെ ദയാദൃഷ്ടി എന്നിലുണ്ടെങ്കിൽ അവിടെ ദാസനെ വിട്ടുപോകരുതേ. അല്പവെള്ളമെടുത്ത് ഞാൻ അവിടുത്തെ കാലുകളെ കഴുകിക്കൊള്ളട്ടെ. വൃക്ഷത്തിന് കീഴിൽ വിശ്രമിച്ച അപ്പക്കഷ്ണങ്ങൾ എടുത്ത് ഭക്ഷിച്ച് തൃപ്തിയായ ശേഷം പോകാം. അവിടുന്ന് ഇങ്ങനെ ഈ ദാസന്റെ അടുത്തുകൂടി കടന്നു പോകുവാൻ ഇടയായല്ലോ എന്ന് അപേക്ഷിക്കുകയും ചെയ്തു.
അവിടുത്തെ മഹനീയതയ്ക്കത് പ്രീതികരമായി തോന്നുകയും ഒരു ക്ഷീണിതനെ പോലെ അവിടെ വിശ്രമിക്കുകയും സദാസനായ അബ്രഹാം വിളമ്പിക്കൊടുത്തവ വിസ്മയകരമാം വിധം ഭക്ഷിക്കുകയും അവനെയും ഭാര്യയായ സാറേയും അവന്റെ സമ്പാദ്യങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു. കർത്താവേ, തിരുമുമ്പാകെ ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ഈ സുഗന്ധധൂപം മൂലം ഈ നിന്റെ ദാസരുടെ ഭവനത്തെയും സമ്പത്തുകളെയും നീ അനുഗ്രഹിക്കണമേ. ഇപ്പോഴീ ഭവനത്തിലും ഇതിന് നിവാസികൾക്കും വേണ്ടി കരുണയും കൃപയും നിന്നോട് അടിയങ്ങളിൽ യാചിക്കുന്നു. ഈ നിന്റെ വൃത്തിന്റെ യാചനത്തിന് സന്നിധിയിലെത്തുകയും ഈ ഭവനം ഐശ്വര്യമുള്ളതായി തീരുകയും ഇതിലെ നിവാസികൾ കുറ്റമില്ലാത്തവരായിട്ടും രക്ഷപ്രാപിക്കുകയും ചെയ്യുമാറാണമേ. നിന്റെ കുഞ്ഞാടുകൾ നിന്റെ പുൽമാലികൾ മേയുകയും നിന്റെ പെണ്ണാടുകൾ നന്മകളാ തൃപ്തരാകുകയും ഞങ്ങളെല്ലാവരും നിന്ന് കരുണ പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. പാപികളിൽ കരുണ ചെയ്യുന്നവരും എൻ്റെ ദാപികൾ പ്രീതിപ്പെടുന്നവരുമായ കർത്താവേയും നിന്റെ മഹാകരുണയാൽ ഞങ്ങളിൽ കനിവ് തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കുകയും തിരുവുള്ളം തോന്നി ഞങ്ങളുടെ പ്രാർത്ഥനകളും ധൂപവും അംഗീകരിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കുകയും ഞങ്ങൾക്ക് വിശ്വാസം ഇണവാങ്ങിപ്പോർക്ക് പാപം നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വാബുക്കുല സുബഹാനല്ലവൽമീ പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. സകായ് ഭവന ദേവാർത്തി ആരാധകരേറിയ വീട്ടിൽ ഋദ്ധം വാണിടണമേ. നൽ തലമുറയാനതു വാർത്തപ്പെടണം. ഏവൻഗേല്യോനിൽ മോറാ ശിഷ്യരോടാർ ചൊല്ലി കേട്ടേ ഞാൻ കൈക്കൊള്ളോ നിങ്ങളുടെ വീടേ. ദാവീടന്നെ കൈക്കൊള്ളോ അബ്രഹാമിൻ ഭവനം പോ. ഞങ്ങൾ അണഞ്ഞൊരു ഭവനത്തെ രക്ഷകനെ വാഴ്ത്തുക തൃക്കയ്യാ ആർക്കുമോ. ശൂന്യാരണ്യത്തിൽ നേടി സംതൃപ്തി ജനമഞ്ചപ്പത്താ ശ്രേഷ്ഠാചാര്യന്മാരാർന്നു. ദീകത്തിനുള്ളിൽ പാർപ്പോരെയും രക്ഷകനെ തൃക്കയ്യാൽ വാഴ്ത്തണമേ. നൽ തലമുറയാലും വാഴ്ത്തപ്പെടണമെന്നോലംവാദാമുൾവോലം ഉൾമേരാമേയാവേ. നാശീർവാദത്താൽ വിധവാകേകത്തിൽ കുമ്പത്തിൽ ധാന്യ പൊടിയും കൊമ്പിൽ തൈലവും മറ്റില്ല. ആവരമാറിയിടട്ടേനി ഭക്തരണഞ്ഞൊരു ഭവനം നൽ തലമുറയാലിത് വാഴ്ത്തപ്പെടണം. പറക്കുമോ നിങ്ങൾ ചെല്ലുമോ നിങ്ങളെ സ്വീകരിക്കുന്ന ഏതു ഭവനം എന്നെയായിരുന്നു സ്വീകരിക്കുന്നതെന്ന് പരദാസം വരെ സന്തോഷിപ്പിക്കുകയും പരിശുദ്ധിച്ചുംബരാനിന്റെ ആലതന്റെ വിഭാഗത്തെ അനുഗ്രഹിക്കുകയും നിന്റെ പരിശുദ്ധമൂലം ഈ നിന്റെ ദാസരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. സന്തോഷമാണെന്ന് പറഞ്ഞ പ്രസന്നങ്ങളോടുകൂടി നിന്റെ രണ്ട് രോഗങ്ങളും നല്ല പ്രതിഫലം പ്രാപിക്കുവാൻ ഒരു കേക്കുന്നു നൽകുകയും ചെയ്യണമേ. ണക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ
കേൾക്കണം. ഭാഗ്യമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവരുടെ ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ ദിവസമെങ്കിലോ ലോകത്തിൽ ജീവനും രക്ഷയും ഘോഷിക്കുന്ന സുവിശേഷനായ വിശുദ്ധ ലൂക്കോസ് ശ്ലീഹായിൽ നിന്നും വിശുദ്ധ കന്യമറിയാൻ ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള ആവതനും നമ്മുടെ ഭർത്താവ് നമ്മുടെ രക്ഷിതമായ യേശു മിശിഹായുടെ രക്ഷാധാരയ ഭാരകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. യേശു എരിഹോവിൽ കൂടി കടന്നു പോകുമ്പോൾ ധനവാനും ചുങ്കക്കാരുടെ പ്രമാണിയുമായ സക്കായി എന്നിവരുള്ള ഒരുവൻ യേശു ആരാണെന്ന് കാണുവാൻ ആഗ്രഹിച്ചു. പുരുഷാര നിമിത്തം അത് കഴിഞ്ഞില്ല. എന്നാ സക്കായി പൊക്കം കുറഞ്ഞവനായിരുന്നു. അവർ യേശുവിനെ കാണുവാനായിട്ട് മുമ്പേ ഒരുകൂടി ഒരു കാട്ടത്തിൽ കയറിയിരുന്നു. അതിലേ ആയിരുന്നു യേശുവിന് പോകേണ്ടിയിരുന്നത്. ആ സ്ഥലത്തെത്തിയപ്പോൾ യേശുവിനെ കണ്ടിട്ടവനോട് സക്കായി നീ വേഗം ഇറങ്ങി വരിക, ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ വേഗം ഇറങ്ങി ചെന്ന് സന്തോഷത്തോടെ നേരത്തെ സ്വീകരിച്ചു. എല്ലാവരും അതുകൊണ്ട് നീരസപ്പെട്ട് ഇവൻ ഭാവിയെ മനുഷ്യന്റെ അടുക്കൽ ചെന്ന് താമസിച്ചല്ലോ എന്ന് പറഞ്ഞു. സക്കായി നിന്നുകൊണ്ട് യേശുവിനോട് കർത്താവേ വസ്തുക്കളിൽ ഞാൻ ദീർഘത്തിൽ കൊടുക്കുന്നു, ഏതെങ്കിലും നിന്നെങ്കിലും ഞാൻ അപഹരിച്ചിട്ടുണ്ടോ എന്നിരുന്ന ആദ്യം തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ഇവനും അബ്രഹാമിന്റെ പുത്രനാകൊണ്ട് ഇന്നേ ഭവനത്തിന് രക്ഷയുണ്ടായി. എന്നാ കാണാതെ പോയിട്ടുള്ളതിനെ അന്വേഷിച്ച് രക്ഷിക്കുവാനായിട്ടാണ് മനുഷ്യപുത്രം വന്നിരിക്കുന്നത്. ബാലക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സാധിപ്പിക്കട്ടെ. കർത്താവേ നിന്നാർദ്രത നിറയും വാതിൽ തുറന്ന് നീ പ്രാർത്ഥന കേട്ടിട്ട് ആത്മാക്കളിലും കൊണ്ടാകേണം കൂടം. വീട്ടിൽ പ്രാർത്ഥി പതിനാലുടയോനേഷ്ടം ശബ്ദത്താലല്ല ഭാഗ്യം ധർമ്മിഷ്ട മോശ പ്രാർത്ഥന മൂലം ഭാഗ്യചാരി കൂട്ടം നീങ്ങി ദുഷ്ടൻ ഭരവോൻ മുങ്ങിപ്പോയതാവേ. പ്രാർത്ഥന കെട്ടിഷനാദത്തോ നീ പാപം മോചിച്ചേകി വീണ്ടും പ്രവചന ശക്തി ചൂളുള്ളിൽ ഹാനിയെന്ന പ്രാർത്ഥിച്ചപ്പോൾ തിക്കൊണ്ടത്തിനാവരെ ദൈവം സംരക്ഷിച്ചു. നിര്യാണ ന്യായത്തിൻ പീഠം നരകം മൂന്നും പീഴം കർത്താവേ എന്നുള്ള മറക്കുമോർ ദൈവാദി ദൈവവും കർത്താദി കർത്താവും വിശ്വാസപൂർവം തന്നെ വിളിക്കുന്നവർക്ക് മറുപടി നൽകുന്നവനുമായിട്ടോവേ. ബലഹീനരും പാപമാന്റെ ദാസരാകുന്ന അടിയങ്ങൾ അയോഗ്യരെങ്കിലും ഞങ്ങളുടെ ബലഹീനമായ പ്രാർത്ഥന സ്വീകരിക്കണമേ. നോഹിനെയും മക്കളെയും മൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും ജലപ്രളയത്തിൽ നിന്ന് പെട്ടകത്തിന് സംരക്ഷിച്ചതുപോലെയും നിന്റെ സ്നേഹിതനായ അബ്രഹാമിനെ രാജാക്കന്മാരുടെ വാളിൽ നിന്ന് രക്ഷിച്ച് അവനെ അവന് സമ്പത്തുകളെയും അനുഗ്രഹിച്ച പ്രകാരവും സ്വതോമിലാറ്റിൽ നിന്ന് ലോത്തിനെ രക്ഷിച്ചതുപോലെയും ലാബാന്റെ ഭവനത്ത് വെച്ച് യാക്കൂബിനെ നിൽക്കാത്ത ഒരു വലിയവനാക്കി സമ്പാദ്യം വർദ്ധിപ്പിച്ചു കൊടുത്തതുപോലെയും മിസ്രയേൽ വെച്ച് യോസേഫിനെ നീ രക്ഷിച്ച് ഭരണാധിപനാക്കി തീർക്കുകയും അവന്റെ സമ്പാദ്യം വരവുകൾ വർദ്ധിപ്പിക്കുകയും അപകടങ്ങളിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്തുപോലെയും പുണ്യവാനായ യോബിന്റെ സമ്പാദ്യങ്ങൾ അവന് പരിശോധനയ്ക്ക് ശേഷം ഇരട്ടിയായി വർദ്ധിപ്പിച്ചതുപോലെയും മോശെ ഇസ്രായേൽ ജനത്തെ സമുദ്രത്തിൽ നിന്നും ഭറവോൽ നിന്നും സംരക്ഷിച്ച പ്രകാരം മോശയുടെ പ്രാർത്ഥനയും അഹറോന്റെ ധൂപവും ഫിനഹാസിന്റെ വാളും മൂലം ഇസ്രായേലിൽ നിന്ന് കോപവും മരണവും നിരോധിച്ചതുപോലെയും കരുണാപൂർണനും തന്റെ സൃഷ്ടിയോട് ദയവുള്ളവനുമായ കർത്താവേ, ഈ നിന്റെ ദാസരുടെ ഭർജ്വസിക്കുന്ന എല്ലാവരിൽ നിന്നും കോപത്തിന്റെ വടികളും കഠിന ശിക്ഷകളും ഗുരുതര രോഗങ്ങളും വ്യാധികളും എല്ലാ അപകടങ്ങളും കൃപയോടെ നിരോധിക്കണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യക മത്തമറിയം അമ്മയുടെയും ഇന്ത്യയുടെ കാൽ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും പരിശുദ്ധ മത്തശ്മൂനി അമ്മയുടെയും
ഗുരുവാഹ എലയാസറിന്റെയും ഏഴ് സഹോദരന്മാരുടെയും മോഗിയോർഗി സഹദായുടെയും മോർബിഗോറിയോസിന്റെയും സർവശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ഞങ്ങളിൽ കരുണയും കൃപയും ചെയ്യുമാറാകണമേ. ീരണത്തിലുള്ള തളിപ്പായ തിരുവനക്കണം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ഈ വെള്ളം വാഴ്ത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. ശുദ്ധീകരിക്കപ്പെടുന്നു. പാർക്കുമോർന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള വിശുദ്ധ രൂഹായുടെ നാമത്തിൽ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ശ്രീപാട് അടയാത്ത മുദ്രവെത്തപ്പെടുന്ന ഈ ഭവനം എന്നു വന്നേക്കും വാഴ്ത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു.
Yeah.
നിർമ്മാണത്തിൽ ചെറുതും വലുതുമായി അധ്വാനിച്ച എല്ലാവരെയും ചുറ്റുപാടുമുള്ള കുടുംബങ്ങളെ ബന്ധുക്കൾ എല്ലാവരെയും കൂടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്തിലെ ചീട്ടിക്കുന്ന സ്നേഹമായി മാതാവും ശുദ്ധന്മാരും
ഉറപ്പിക്കും മധ്യസ്ഥതയാൽ വാഴ്വൻ ബോടി വീടിനും വീട്ടാർക്കും നാഥ നൽക വാഴ്വേറ്റ അബ്രഹാം താതൻ തൻ ഭവനം മൂന്നു പുമാന്മാരാൽ സാക്ഷാൽ മണവാളൻ മശിഹ സക്കായ് ഭവനത്തെ വാഴ്ത്തി സ്വാരാധകരേറിയ വീട്ടിൽ തൃത്വം വാണിടണമേനൽ തലമുറയാൽ അതു വാഴ്ത്തപ്പെടണം േവൻഗേല്യോനി മോറാൻ ശിഷ്യരുടാ ചൊല്ലി കേട്ടേ ഞാൻ കൈക്കൊള്ളൂ നിങ്ങളെ വീടേ താവീടന്നെ കൈക്കൊള്ളൂ ഭവനം പോ ഞങ്ങളണഞ്ഞൊരു ഭവനത്തെ രക്ഷകനെ വാഴ്ത്തുക തൃക്കയ്യ മാതാവും ശുദ്ധന്മാരും അർപ്പിക്കും മധ്യസ്ഥതയാൽ വാഴ്വൻ ബോടി വീടിനും വീട്ടാർക്കും നാഥ നൽക വാഴ്വേറ്റ അബ്രഹാം താതൻ തൻ ഭവനം മൂന്നു പുമാന്മാരാൽ സാക്ഷാൽ മണവാളൻ മശിഹ സക്കായ് ഭവനത്തെ വാഴ്ത്തി സ്വാരാധകരേറിയ വീട്ടിൽ തൃത്വം വാണിടണമേനൽ തലമുറയാൽ അതു വാഴ്ത്തപ്പെടണം േവൻഗേല്യോനി മോറാൻ ശിഷ്യരുടാ ചൊല്ലി കേട്ടേ ഞാൻ കൈക്കൊള്ളൂ നിങ്ങളെ വീടേ താവീടന്നെ കൈക്കൊള്ളൂ ഭവനം പോ ഞങ്ങളണഞ്ഞു
രക്ഷകനേ വാഴ്ത്തുക തൃക്കയ്യ. മാതാവും ശുദ്ധന്മാരും അർപ്പിക്കും മധ്യസ്ഥതയാൽ വാഴ്വൻ ബോടി വീടിനും വീട്ടാർക്കും നാഥ നൽക. അവിടുത്തെ Thank you.
സങ്കടത്തിൽ പങ്കു ചേരും ദൈവം ആശ്വാസം പകർന്നിടും എന്നിൽ സന്തോഷത്തിൽ ദൈവത്തിൻ്റെ കുഞ്ഞല്ല